മഴ കനത്തതോടെ നവീകരണം നടക്കുന്ന ദേശീയപാതയോരത്ത് യാത്ര ദുരിതമേറുന്നു. റോഡരികിലെ മണ്ണും വെള്ളക്കെട്ടുമാണ് ദുരിതം തീർക്കുന്നത്. ഇതിനൊപ്പം കെട്ടിനിൽക്കുന്ന വെള്ളത്തിൽ പ്ലാസ്റ്റിക് ഉൾപ്പെടെ മാലിന്യം അടിഞ്ഞുകൂടുന്നതും ഭീഷണിയാവുന്നുണ്ട്. ചെളിയിൽ വാഹനങ്ങൾ തെന്നുന്നതിന് പുറമെ കാൽനട യാത്രക്കാരും പ്രയാസത്തിലായി. കരിമ്പനപാലത്താണ് സ്ഥിതി രൂക്ഷം. റോഡരികിൽ തന്നെ വലിയ തോതിൽ മണ്ണ് കൂട്ടിയിട്ടിട്ടുണ്ട്. ഇവിടെ മഴ പെയ്തതോടെ റോഡരികു മൊത്തം ചെളിമയമായി. ദേശീയപാതയിൽ നിന്ന് കളരിയുള്ളതിൽ ക്ഷേത്രത്തിലേക്ക് പോകുന്ന റോഡ് മുഴുവൻ തകർന്ന് കിടക്കുകയാണ്. കുണ്ടും കുഴിയും നിറഞ്ഞ റോഡിൽ മഴ പെയ്താൽ വെള്ളം കെട്ടിനിന്ന് വഴി മനസ്സിലാവാത്ത സ്ഥിതിയാവുന്നു. ഇതിലെ പോകുന്ന ഇരുചക്ര വാഹനങ്ങൾ പലപ്പോഴും കുഴിയിൽ വീഴുന്ന സ്ഥിതിയുണ്ട്. കരിമ്പനപാലം മുതൽ ഭജനമഠം റോഡ് വരെയുള്ള ഭാഗത്തെ റോഡിന്റെ ഇടതുവശത്ത് വലിയ വെള്ളക്കെട്ടാണ്. നിലവിലുള്ള ദേശീയപാതയുടെ ഇടതുവശത്താണ് ഇവിടെ നവീകരണം നടക്കുന്നത്. ഈ ഭാഗത്തിനും ദേശീയപാതയ്ക്കും ഇടയിലായാണ് വെള്ളക്കെട്ട്. വെള്ളം ഒഴുകിപ്പോകാൻ വഴിയില്ലാത്തതാണ് പ്രശ്നം. വെള്ളക്കെട്ട് ദേശീയപാതയുടെ ഒരു ഭാഗം വരെ എത്തുന്നുണ്ട്. ഇത് വെട്ടിക്കാൻ വാഹനങ്ങൾ ശ്രമിക്കുന്നത് അപകട ഭീഷണിയും ഉയർത്തുന്നു. കെട്ടിനിൽക്കുന്ന വെള്ളത്തിലാണ് മാലിന്യവും ഉള്ളത്. ഇത് പകർച്ചവ്യാധികൾ ഉൾപ്പെടെ ഉണ്ടാകാനുള്ള സാധ്യതയും വർദ്ധിപ്പിക്കുന്നു.